മോദിയുടെ വരവിന് നന്ദി. മോദിക്ക് തൃശ്ശൂർ ഒന്ന് കാണാനായി എന്ന് മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ സന്തോഷം തട്ടുകടക്കാർ മുതൽ കൊച്ചു കൊച്ചു കച്ചവടം നടത്തിയവർക്കൊക്കെ മോദിയുടെ വരവ് ഒരാഘോഷമായി. നല്ല കച്ചവടം നടന്നു തൃശ്ശൂരിൽ. അതുകൊണ്ട് മോദിക്ക് പ്രത്യേകം നന്ദി. വടക്കുന്നാഥൻ്റെ എല്ലാ ജടയും മുറിച്ചു. അത് ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മോദിയുടെ വരവ് കൊണ്ട് കേരളത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചതൊന്നും നടന്നില്ല. കേരളത്തിലെ മഹിളാ രത്നങ്ങൾ, വളരെ ബഹുമാന്യരായിട്ടുള്ള സ്ത്രീ പ്രതിനിധികൾ ഒരുപക്ഷെ പ്രതീക്ഷിച്ച് കാണും. മണിപ്പൂരിൽ കേരളത്തിൻ്റെ ഹൃദയം നടുക്കുന്നത് പോലെ, ഇന്ത്യയുടെ ഹൃദയം നടുക്കുന്നത് പോലെ, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തതുപോലെ രണ്ട് സ്ത്രീകൾ നഗ്നരായി ആൾക്കൂട്ടാക്രമണത്തിൻ്റെ മുമ്പിൽ ഓടിപ്പോയതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് പറയും എന്ന് പ്രധാനമന്ത്രിയിൽ നിന്ന് അവിടെ കൂടിയ രാഷ്ട്രീയ ഭേദമന്യേ സ്ത്രീകളെങ്കിലും പ്രതീക്ഷിച്ച് കാണും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പറഞ്ഞില്ല. മണിപ്പൂരിൽ ആൾക്കൂട്ടാക്രമണത്തിനിടയിൽ നഗ്നരായി ഓടിപ്പോയ രണ്ട് സ്ത്രീകൾ ഏതെങ്കിലും രണ്ട് സ്ത്രീകളല്ല, ഏതെങ്കിലും വിഭാഗത്തെ പ്രതിനിധീകരിച്ചവരല്ല. 142 കോടി ഇന്ത്യക്കാരിൽ ഇന്ത്യയിലെ സ്ത്രീകളെ പ്രതിനിധീകരിക്കുന്ന രണ്ടു പേർ അവരനുഭവിച്ച കഠിന വേദന, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോൾ, വടക്കുന്നാഥൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒന്ന് ഏറ്റുപറഞ്ഞ് ഒരു മാപ്പെങ്കിലും പറയാമായിരുന്നു. നടന്നില്ല. വലിയ പ്രതീക്ഷയോടെ കൂടിയാണ് ആളുകൾ പ്രതീക്ഷിച്ചത്. ഇന്ത്യ രാജ്യത്ത് ഗവൺമെൻറ് അവതരിപ്പിച്ച വനിതാ സംവരണ ബിൽ വലിയ പ്രതീക്ഷയോടു കൂടിയാണ് രാജ്യം കണ്ടത്. വനിതാ സംവരണ ബില്ലിൻ്റെ ദീർഘദീർഘമായിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം രേണുക മുഖർജിയിൽ നിന്നാരംഭിച്ച് ഗീതാ മുഖർജി, ലോക്സഭയിൽ CPIയുടെ നേതാവായിരുന്ന ഗീതാ മുഖർജി പാർലമെൻറ്റിനകത്തുള്ളപ്പോൾ പാർലമെൻറ്റിൻ്റെ കമ്മിറ്റിയിൽ അവർ ചെയർമാനായിട്ടുള്ള ഒരു കമ്മിറ്റി കൂടി നിർദ്ദേശിച്ച ഒരു റിപ്പോർട്ട് ഇപ്പോൾ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളിലും അവതരിപ്പിക്കാൻ നിർബന്ധിതമായത് എന്തുകൊണ്ടാണ്? കേരള മഹിളാ സംഘം എന്ന് കേരളത്തിൽ വിളിക്കുന്ന ദേശീയ മഹിളാ ഫെഡറേഷൻ, അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമതി ആനി രാജ സുപ്രീം കോടതിയിൽ കൊടുത്തൊരു കേസിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ എന്താണ് എടുത്ത നടപടി എന്ന് സുപ്രീം കോടതി ചോദിച്ച സാഹചര്യത്തിൽ പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളിലും ഈ ബില്ല് അവതരിപ്പിച്ചു. കേവല ഭൂരിപക്ഷമുള്ളതുകൊണ്ട് അത് പാസ്സാക്കി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഞങ്ങളെല്ലാവരും ആ ബില്ലിനെ പിന്തുണയ്ക്കുന്നു. ഞങ്ങളെല്ലാവരും ആ ബില്ലിനോടൊപ്പം നിൽക്കുന്നു. 2024 പൊതു തിരഞ്ഞെടുപ്പിൽ വനിതാ സംവരണ ബിൽ അവതരിപ്പിക്കാൻ, പാസ്സാക്കാൻ, അത് നടപ്പിലാക്കാൻ നരേന്ദ്രമോദിക്ക് ചങ്കൂറ്റമുണ്ടോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കോ, പ്രധാനമന്ത്രിക്ക് നേതൃത്വം നൽകുന്ന BJPയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും നേതൃത്വത്തിന് ചങ്കൂറ്റമുണ്ടോ? അതല്ലേ നമ്മുടെ ചോദ്യം. അതിനിപ്പോൾ സമയമായി എന്ന് പറഞ്ഞാൽ ഭരണഘടന അനുസരിച്ച് 6 മാസക്കാലം മുമ്പോ 6 മാസക്കാലത്തിന് ശേഷമോ തെരഞ്ഞെടുപ്പ് മാറ്റാൻ ഭരണകൂടത്തിന് അവകാശമുണ്ട്, പാർലമെൻറ്റിന് അവകാശമുണ്ട്. ആ അവകാശം ഉന്നയിച്ചുകൊണ്ടോ, അവകാശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടോ ഇനി കേവലമായി ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ 2 സഭകളും പാസ്സാക്കിയൊരു ബില്ല് ഇനി നടപ്പിലാക്കാൻ 2010 എന്തിനാണ് കാത്തു നിൽക്കുന്നത്? 2024 വൈകാതെ 2020 എന്തിനാണ് കാത്തു നിൽക്കുന്നത്? 2024 തെരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കാനുള്ള ചങ്കൂറ്റം BJP പ്രഖ്യാപിച്ചാൽ BJP തൃശ്ശൂരിൽ നടത്തിയ മഹിളാ പ്രവർത്തകരുടെ യോഗത്തിൽ ഒരു അർത്ഥമുണ്ടായി എന്ന് നമുക്ക് കരുതാം. അതിനുള്ള ചങ്കൂറ്റം ഇന്ത്യയുടെ പ്രധാനമന്ത്രി തീരുമാനിക്കുമോ? അതിന് പാർലമെൻറ്റ് അവതരിപ്പിച്ച രണ്ട് ബില്ലുകൾ ഇനി ചട്ടമുണ്ടാക്കാൻ എത്ര പ്രയാസമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചെറിയ കാലം മതി, ഈ സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പിൽ അത് നടപ്പിലാക്കാം. ഇനി അതിനുവേണ്ടി കുറച്ച് സമയം വേണമെങ്കിൽ രാജ്യത്തെ പ്രതിപക്ഷം അതാലോചിച്ച് സ്വാഭാവികമായും ഉണ്ടാകുന്ന കാലതാമസത്തിന് കൂടി അവസരമുണ്ടാക്കുകയും ചെയ്യാം. എൻ്റെ ചോദ്യം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഇന്നലെ മഹിളാ സംവിധാനങ്ങളെ കണ്ട് മോദിയുടെ ഗ്യാരണ്ടി അത് പ്രഖ്യാപിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഈ പാർലമെൻറ്റിനകത്ത് അവർ പ്രഖ്യാപിച്ച വനിതാ സംവരണ ബിൽ മോദിയുടെ ഗ്യാരണ്ടിയായി അവതരിപ്പിക്കാനുള്ള ചങ്കൂറ്റമുണ്ടോ? അതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.